Hello friends, in the video explore yam under a kettle and homemade shawarma yana. A tasty item homemade chicken shawarma. Ing in yana thaya rakun in noka. Okay, at the windy anthi mighty and evaded the tulla. At the young kana mila the neel the larin you etch and chicken pieces on a boundless item of chicken pieces. ഈ ചിക്കൻ പീസസ് ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഹാഫ് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ തൈര്, ഒരു ടേബിൾ സ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മിക്സ് ചെയ്ത മസാലയിലേക്ക് ഓരോ ചിക്കനും നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കും. ഓരോ ചിക്കനും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, തൈരിന് പകരം വേണമെങ്കിൽ നമുക്ക് നാരങ്ങാനീരോ എടുക്കാം. നാരങ്ങാനീരോ അല്ലെങ്കിൽ തൈരോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഈ നന്നായി മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു ഹാഫ് ആൻ അവറിലെങ്കിലും, കുറഞ്ഞത് ഹാഫ് ആൻ അവറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ചിക്കൻ നല്ലോണം സോഫ്റ്റ് ആവും, നന്നായി ഉപ്പും മസാലയൊക്കെ പിടിക്കും. ഓക്കെ, ഈ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കുബ്ബൂസിൻ്റെ പണികൾ നോക്കാം. ഞാനിവിടെ ക്ലിംഗ് റാപ്പൊക്കെ ഇട്ട് നന്നായി കവർ ചെയ്ത് ചിക്കനെ അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഒരു ഹാഫ് ആൻ അവറിന് ശേഷം നമുക്ക് ചിക്കൻ്റെ ബാക്കി പരിപാടികളിലേക്ക് കടക്കാം. അടുത്തതായി നമുക്ക് കുബ്ബൂസിന് വേണ്ടിയുള്ള മാവ് കുഴക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, മാവ് കുഴക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ്, ഒരു ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഈ മിക്സ് മാറ്റി വെക്കുക. സാദാ വെള്ളത്തിൽ ചെയ്താൽ മതി, ചൂടുവെള്ളം വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സാദാ വെള്ളത്തിൽ തന്നെ ഈസ്റ്റ് ആക്റ്റീവ് ആയിക്കോളും. മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് മൈദയിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ നന്നായി കുഴച്ചെടുക്കുക. കുറച്ച് സമയമെടുത്ത് കുഴക്കണം. ഞാനിവിടെ കുറച്ചും കൂടി പൊടി ചേർത്ത് നന്നായി കുഴച്ച് പാകത്തിനുള്ള മാവാക്കി എടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണ് മാവ് കുഴക്കുന്നത്, അതേ രീതിയിൽ ആ മാവ് കുറച്ച് സമയത്തേക്ക്, കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ഓക്കെ, ഞാനിവിടെ റെസ്റ്റ് ചെയ്ത് മാവ് ഏകദേശം ഒരു 4 മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഡബിൾ സൈസായി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി. ഈ മാവ് വെച്ച് ഞാൻ 9 ഉരുളകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ 9 ഉരുളകൾ വെച്ചിട്ട് ഞാൻ ഓരോ കുബ്ബൂസും പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് കനത്തിൽ പരത്തിയെടുക്കുക, കൂടുതൽ നേരിയതാവാതെ കുറച്ച് കനത്തിൽ പരത്തിയെടുക്കുക. അങ്ങനെ ഓരോന്നായി ചപ്പാത്തി ചുടുന്ന അതേ രീതിയിൽ ചുട്ടെടുക്കുക. അപ്പം നല്ല രീതിയിൽ പൊന്തി വരും. അങ്ങനെ ഓരോ കുബ്ബൂസും ഞാൻ ചുട്ടെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. മുഴുവനായി ഡിപ്പ് ചെയ്യുന്ന രീതിയിലൊന്നും ഓയിൽ ആവശ്യമില്ല. ഇതിൽ കാണുന്ന പോലെ ഓയിലെടുക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായി തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് സൈഡിലുള്ള ഓയിൽ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ നാക്കി കൊടുക്കാം. ഇവിടെ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം ഈ ചിക്കൻ അടുത്തതായി വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുവേണ്ടി ഒരു ചെറിയ ഉള്ളി, ഒരു ചെറിയ തക്കാളി, ഒരു 1/2 കപ്പ് ക്യാബേജ്, ഒരു 1/2 കുക്കുംബർ, ഒരു
കാരറ്റ് ഇത്രയും വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കും. നമ്മൾ റെഡിയാക്കി വെച്ച മയണൈസും കൂടി ചേർത്ത് കൊടുക്കും. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മയണൈസ് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ബാക്കിയുള്ള മയണൈസിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോസ്, ഒരു 3 ടേബിൾ സ്പൂൺ മയണൈസിലേക്ക് 1 ടേബിൾ സ്പൂൺ സോസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് കുബ്ബൂസിലേക്ക് പരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുബ്ബൂസ് ഒരു റാപ്പിൽ, ഒരു ബട്ടർ പേപ്പറിൽ വെച്ച് നമുക്ക് കവർ ചെയ്തെടുക്കാം. ഓക്കെ, ആദ്യം കുബ്ബൂസ് വെക്കുക. അതിൽ നമ്മൾ റെഡിയാക്കി വെച്ച മയണൈസ് സോസ് മിക്സ് പുരട്ടുക. ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെക്കുക, കവർ ചെയ്തെടുക്കും. ഓക്കെ, ആദ്യത്തെ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നല്ല കിഡ്ഡിലൻ ഹോം മെയ്ഡ് ചിക്കൻ ഷവർമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ.